ഇത്രത്തോളം ചേഞ്ച് ഉണ്ട് ലൈൻസുകൾ തമ്മിൽ എന്നിട്ടും നമ്മൾ സൈഡ് ഇതുപോലെ കൃത്യമായ രീതിയിൽ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഷർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നാം ഈ ഷർട്ട് നാം കട്ട് ചെയ്യുന്നത് ഒരു 36 ഇഞ്ച് വീതി തുണിയിലാണ് അപ്പോൾ നാം തുണിയെ ഇതുപോലെ രണ്ടായി ഇതുപോലെ മടക്കി എടുക്കുക ഇതുപോലുള്ള ചെക്സ് ഷർട്ടുകൾ തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്ത് ലൈൻസുകൾ കറക്റ്റായി വരുവാൻ ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റ് വെച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക നാം ഇവിടെ ഷർട്ടിന്റെ താപ ഭാഗത്ത് ഇതുപോലെ ഒരു ലൈൻ വരികയാണ് നാം ചൈനീസ് ഷേപ്പുള്ള ചൈനീസ് മോഡൽ ഷർട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതൊരു അര ഇഞ്ച് വീതിയിൽ ഈയൊരു മാർക്കിംഗ് ചെയ്യുക അതിനുശേഷം നാം കര ഒഴിച്ച് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് കര ഒഴിച്ചിട്ടാണ് നാം മാർക്ക് ചെയ്തത് 2.5 നമ്മുടെ ഷർട്ടിൻ്റെ ലെങ്ത്ത് 27.5 ഇഞ്ചാണ് അപ്പോൾ അര ഇഞ്ച് കൂട്ടി 28 ഇഞ്ച് മാർക്ക് ചെയ്യുക അര ഇഞ്ച് കൂട്ടി 28 ഇഞ്ച് നമ്മുടെ ഷർട്ടിൻ്റെ റഗാൾ ലൂസ് കൈ ലൂസ് 16.5 നേർപകുതി 8.5 16.5 നേർപകുതി 8.5 അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് നാം മാർക്ക് ചെയ്യുന്നു ഇതുപോലെ ഈ ലൈനുകളെയൊക്കെ ഇനി നാം ഷോൾഡർ ഇറക്കാൻ വെക്കുന്നത് 2 ഇഞ്ചാണ് 2 ഇഞ്ച് ഷോൾഡർ ഇറക്കി നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് 18 ഇഞ്ചാണ് 18 ഇഞ്ചിൻ്റെ നേർപകുതി 9 ഇഞ്ചാണ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9.5 നാം മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇവിടെ നാം 8.75 മാർക്ക് ചെയ്യുന്നു 1/2 ഇഞ്ച് കുറച്ചുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കോളർ അളവ് 15 ആണ് നാം 2.5 പോയിൻ്റുമാണ് ഇവിടെ വെക്കുന്നത് 2.5 ആണ് നാം ഇവിടെ വെക്കുന്നത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക 2.5 വെക്കുക ഇനി നമ്മുടെ ബോഡി ലൂസ് 11 10.5 10.75 ഇങ്ങനെയാണ് നമ്മുടെ ബോഡി ലൂസ് അപ്പോൾ നാം 11 ഇഞ്ചാണ് ഇവിടെ 11 അര ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്യുന്നു ഇനി നാം ബോഡി ഷേപ്പിന് വേണ്ടി 10.5 ഇഞ്ചാണ് ബോഡി ഷേപ്പ് ലൂസ് 10.5 കൂടെ 1/2 ഇഞ്ച് പോയിൻറ്റുമാണ് കൂട്ടുന്നത് ഇവിടെ 10.5 10.5 പോയിൻറ്റും വെക്കുന്നു ലൂസ് വെക്കുന്നു ഇനി നാം ബോട്ടം ഇവിടെയുള്ള ലൂസ് 10.75 ആണ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്യുന്നു ഇവിടെ താഴത്തെ വരയിൽ നിന്നും ഒരു 2 ഇഞ്ച് നമ്മുടെ ഷേപ്പിന് വേണ്ടി ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ നാം ഒരു ആം ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുത്താൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയും നല്ല ഷേപ്പോടുകൂടി തന്നെ ഇനി ഇവിടെ നിന്ന് ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ് ചെക്ക് ഷർട്ടുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ലൈൻസുകൾ ക്രോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അതായത് ഫ്രണ്ടിൽ നാം കൃത്യമായ രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ കൃത്യമായ രീതിയിൽ ഫ്രണ്ട് ലൈൻസുകൾ ഇതുപോലെ നല്ല വൃത്തിയോടുകൂടി വെച്ച് കഴിഞ്ഞാലും സൈഡിൽ ഇതുപോലെയാണ് കിട്ടുക ഈയൊരു ലൈൻസ് ഇങ്ങനെ വന്നാൽ നാം എങ്ങനെയാണ് ഷർട്ടിൻ്റെ സൈഡ് ബാക്ക് പീസിൽ ഇതുപോലെ കറക്റ്റ് ലൈൻസ് ടച്ച് ചെയ്തുകൊണ്ട് വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം ഈ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്
ईर पीस नमुक वे लूसल मड़क अमेम नाम ईर षि ईर लाइन രണ്ട് ലൈനുകളും ഒരേപോലെയല്ല വ്യത്യാസമാണ് അപ്പോൾ നാം ഇവിടെ ഇതുപോലെ വെക്കുക ഇരിക്കുന്നത് അപ്പോൾ നാം ഈ ലൈൻസ് ഇതാ ഇതുപോലെ വെക്കുക ഇതിന്റെ ഒരു സൈഡിൽ ഈ ഒരു ഭാഗവും രണ്ടാമത്തെ സൈഡിൽ ഈ ഒരു ഭാഗവും ടച്ച് ചെയ്ത് കൃത്യമായ രീതിയിൽ ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഭാഗത്ത് ലൈൻസ് തെറ്റാത്ത രീതിയിൽ ഷർട്ടിനെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല ഫിനിഷിംഗോട് കൂടി നമുക്ക് കിട്ടും അല്ലെങ്കിൽ രണ്ട് ലൈൻസുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും സൈഡ് ലൈൻസുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇവിടെ നാം ഒരു മുക്കാൽ ഇഞ്ച് ആണ് ഇവിടെ നമുക്ക് ഗ്യാപ്പ് വെക്കുന്നത് ഫ്രണ്ട് പീസിൽ നിന്ന് ബാക്ക് പീസ് കുറച്ച് വെക്കുന്നത് മുക്കാൽ ഇഞ്ച് ആണ് ഇവിടെ നാം വെക്കുന്നത് ഇനി നാം ഈ ഒരു 2 ഇഞ്ചിന്റെ ഈ ഒരു ലൈൻസിൽ കൂടി നാം ഇതുപോലെ ഒരു വര വരയുക അതിനുശേഷം നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യണം 9 18 ഇഞ്ച് ആണ് ഷോൾഡർ നേർ പകുതി 9 ഇഞ്ച് ആണ് അതിനൂടെ 1/2 ഇഞ്ച് കൂട്ടി 9 1/2 അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഇത് കറക്റ്റ് ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ബാക്ക് പീസിൽ നിന്ന് ഇവിടെ മാത്രം ഈ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ വരുന്ന മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഇവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിലുള്ള വ്യത്യാസം 1/4 ഇഞ്ച് കൃത്യമായി വെക്കുക ഇനി നാം സ്ലീവ് കട്ട് ചെയ്യുകയാണ് സ്ലീവ് കട്ട് ചെയ്യാൻ ഇതുപോലെ ഇതുപോലെ തുണിയെ മടക്കി എടുക്കുക നമ്മുടെ റെഗാൾ ലൂസ് 16.5 ആണ് ഇതുപോലെ മാർക്ക് ചെയ്യുക നമ്മുടെ കൈയുടെ ലെങ്ത് 25.5 ആണ് 25.5 കൂടെ 1 ഇഞ്ച് കൂട്ടി 26 ഇതുപോലെ പിടിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ കഫ് അളവ് കഫിന്റെ വീതി 2.5 ഇഞ്ച് ആണ് അപ്പോൾ കൈയുടെ ലെങ്ത് 25.5 ആണ് അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 26 ഇതുപോലെ പിടിച്ച ശേഷം 2.5 ഇഞ്ച് കഫാണ് അതിന്ന് 1/2 ഇഞ്ച് കുറച്ചുകൊണ്ട് നാം ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക 3 ഇഞ്ച് കഫാണെങ്കിൽ 2.5 മാർക്ക് ചെയ്യുക 2.5 ഇഞ്ച് കഫാണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക 2 ഇഞ്ച് കഫാണെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതുപോലെയാണ് നാം മാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടെ നാം 4.5 ഇഞ്ച് ആണ് ഇവിടെ റെഗാളിന്റെ ഇറക്കം വെക്കുന്നത് നമ്മുടെ കൈലൂസ് 16.5 ആണ് 8.5 ആണ് നേർപകുതി അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.75 മാർക്ക് ചെയ്യുന്നു നാം ഇവിടെയാണ് കൈയുടെ ഓപ്പൺ വരുന്നതിൻ്റെ ഭാഗത്തായിട്ട് നാം ഇവിടെ ഒരു ലൂസ് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലൂസ് 11.5 ആണ് നേർപകുതി 5.75 ആണ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 6.5 നാം ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നാം മുട്ട് ലൂസാണ് മാർക്ക് ചെയ്യുന്നത് മുട്ട് ലൂസ് 14.5 ആണ് നേർപകുതി 7.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7.75 ഇങ്ങനെ ടേപ്പ് ചെറുതായി ക്രോസിൽ പിടിച്ചുകൊണ്ട് നാം ഇതുപോലെ 7.75 മാർക്ക് ചെയ്യുന്നു ഇനി ഈ ഒരു ലൈനിൽ നിന്നും ഇങ്ങനെ ഷേപ്പ് എടുക്കുന്നു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ നാം അല്പം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക തുണി നാം കൈ കഫിൻ്റെ ഓപ്പൺ ഇതുപോലെ വെച്ചുകൊണ്ട് നാം 5 ഇഞ്ചാണ് വെക്കുന്നത് 5 ഇഞ്ച് അതുപോലെ മാർക്ക് ചെയ്യുക ഇനി നാം രണ്ടാമത്തെ കൈ ഇതുപോലെ കട്ട് ചെയ്യുക ഇതുപോലെ തുണി പിരിക്കുക അതിനുശേഷം ആദ്യം കട്ട് ചെയ്ത സ്ലീവ് ഇതിന് മുകളിലായി വെക്കുക
ഇതുപോലെ ലൈൻസുകൾ ഇതുപോലെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ കറക്റ്റ് ചെയ്യുക ശേഷം നാം കട്ട് ചെയ്തെടുക്കുക ഷോൾഡർ ആണ് കട്ട് ചെയ്യുന്നത് ഷോൾഡർ ഈ ഷോൾഡറിന്റെ ലൈൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നാം ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ് ഇവിടെ നാം ഈ ഒരു ലൈൻസ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക നമ്മുടെ ഷോൾഡർ 18 ഇഞ്ച് ആണ് നേർപകുതി 9 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിക്കൊണ്ട് ഇവിടെ 9.5 മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിൽ നാം 1.3 മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ 1.3 വെച്ച് ഇവിടെ 3.3 മാർക്ക് ചെയ്യുന്നു ഇവിടെ നാം 1.3 അതിനെ താഴെ ഇവിടെ 3.3 മാർക്ക് ചെയ്യുന്നു ഇവിടെ 3.3 ആണ് നാം മാർക്ക് ചെയ്തത് ഇവിടെ നാം 5.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് 5.5 ഇഞ്ച് ഇനി 1.3 ൽ ഒരു മാർക്ക് കൊടുക്കുന്നു 2 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നു ഇനി കഴുത്തളവ് കഴുത്താണ് നാം വെക്കുന്നത് നെക്കിൻ്റെ നമ്മുടെ കോളർ അളവ് 15 ഇഞ്ച് ആണ് നാം ഫ്രണ്ടിൽ വെച്ചത് 2.3 ആണ് എന്നാൽ ഈ ഷോൾഡറിൽ നാം വെക്കുന്നത് 3 ഇഞ്ച് ആണ് ഇതുപോലെ 3 ഇഞ്ച് വെക്കുക ഇനി നാം ഷോൾഡറിൻ്റെ നേർപകുതിയുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് 18 ഇഞ്ചിൻ്റെ നേർപകുതി 9.5 ഇഞ്ചാണ് ഇവിടെ വെച്ചത് എന്നാൽ നാം ഇവിടെ ഷോൾഡറിൻ്റെ നേർപകുതിയുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9.5 മാർക്ക് ചെയ്തത് ഇവിടെ 9.5 മാർക്ക് ചെയ്തത് ഈ ഒരു ലൈനും ഈ ഒരു 1.3 മാർക്ക് ചെയ്ത ഈ ഒരു ലൈനും കറക്റ്റ് ചെയ്യുക അതിനുശേഷം താഴത്തെ വരെ വരിക ഈ ഒരു രീതിയിൽ ഷർട്ടിൻ്റെ സൈഡ് ലൈൻസും ഷോൾഡർ ലൈൻസും ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത ഷർട്ട് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുന്ന ഫിനിഷിംഗ് നാം ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അത് നാം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് സൈഡ് സ്റ്റിച്ച് കൃത്യമായ രീതിയിൽ ഇതുപോലെ സൈഡ് ലൈൻസുകൾ ഒപ്പിച്ചുകൊണ്ട് ഫ്രണ്ട് കിട്ടുന്നത് പോലെ തന്നെ സൈഡിലും കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെയാണുള്ളത് രണ്ട് സൈഡും നല്ല വൃത്തിയോടുകൂടി നമുക്ക് ലൈൻസ് തെറ്റാത്ത രീതി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും രണ്ട് സൈഡിൻ്റെ താവ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ചേഞ്ചുണ്ട് ലൈൻസുകൾ തമ്മിൽ എന്നിട്ടും നമ്മൾ സൈഡ് ഇതുപോലെ കൃത്യമായ രീതിയിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ലൈൻസും ഇതുപോലെ കറക്റ്റ് ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം